ഇവിടെ സ്ഥലത്തില്ലായിരുന്നു. ഞാൻ ഇടുക്കിയിൽ അഭിമന്യുവിന്റെ അടുത്തായിരുന്നു, ആ സ്ഥലത്തായിരുന്നു. അപ്പൊ ഇതില് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ RSS കാരെന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ടല്ലോ, RSS ഇപ്പൊ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ സംഘികളെന്ന് പറഞ്ഞ കുറേമാരുണ്ടല്ലോ, ഹിന്ദുവിന്റെ തലതൊട്ടപ്പനാന്ന് പറഞ്ഞ് നടക്കുന്നവന്മാര്, ഹിന്ദുവിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അവന്മാരങ്ങ് ഒലത്തിക്കളയുമെന്ന് പറഞ്ഞ് നടക്കണവന്മാര്, ഈ നാറികൾ എവിടെയാ പോയിരിക്കുന്നത്? ഇവിടെ പറയാം, വോട്ട് സമയത്ത് ഇവിടെ വന്നോ, ഇവിടെ ഇലക്ഷൻ സമയത്ത് ഇവിടെ വല്ല BJP യുടെ പേരും പറഞ്ഞുകൊണ്ട് ഈ പരിസരത്തുമെല്ലാം കണ്ടു കഴിഞ്ഞാലാണ് നിനക്കൊക്കെ പണി നമുക്ക് തരാൻ പോകുന്നത്. എത്ര കാലമായിട്ട് പറ്റിക്ക ഇവിടെ കേന്ദ്രത്തിൽ. ഇപ്പൊ എല്ലാരും കണ്ടല്ലോ എന്തുമാത്രമാണ് കേന്ദ്രം ഉണ്ടാക്കി തന്നതെന്ന്. ഹിന്ദുക്കളുടെ പേര് പറഞ്ഞ് വോട്ടുണ്ടാക്കാൻ വേണ്ടി വരും. ഇപ്പൊ തേണ്ട 2019 ഇലക്ഷന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ആ രാമക്ഷേത്രം ഉണ്ടാക്കാൻ ഇവിടെ ആർക്ക് രാമക്ഷേത്രമൊന്നും വേണ്ട. ഇത്രയും നാൾ രാമൻ എവിടെ പോയി? രാമൻ ഇല്ലാതിരുന്നിട്ട് നാട്ടുകാർ ജീവിച്ചില്ലേ? രാമക്ഷേത്രത്തിന് പകരം അവിടെ നാലായിട്ടും ഇതാക്കിയിട്ട് നാല് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ ശ്രമിക്കുക, വേറൊന്നുമല്ല. ഇന്ത്യയിലെ 70% പട്ടിണികളാണ്. അവർക്ക് അന്നദാനം കൊടുക്കുന്ന ഒരു ഭോജനശാല, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സുരക്ഷയില്ല, കുട്ടികൾക്ക് സുരക്ഷയില്ല, നല്ലൊരു ഷെൽട്ടർ ഹോം ഇല്ല, ഒരു ഷെൽട്ടർ ഹോം അവിടെ വേണം. അതുപോലെ തന്നെ അതിന്റെ അടുത്ത സ്ഥലത്ത് നമ്മുടെ സനാതനധർമ്മം പഠിപ്പിക്കുന്ന ഒരു സ്കൂള്, ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ +2 വരെയെങ്കിലും അല്ലെങ്കിൽ കോളേജ് വരെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്കൂൾ അവിടെ വേണം. അതുപോലെ നമ്മളുടെ രോഗികളായിട്ട് കിടക്കുന്ന സഹോദരങ്ങൾക്ക് സൗജന്യ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ. ഈ നാല് സാധനങ്ങൾ മതി അവിടെ. ഈ രാമൻ പിന്നെ അത്രയും മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സ്വന്തം ഭാര്യയെ പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവസാന ജീവിതം തന്നെ ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ച് ഇത്രയും മാത്രം വലിയ പൊക്കിപ്പിടിച്ച് നിങ്ങൾ ഈ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ആൾക്കാരെ വീണ്ടും ഈ പഴയ നാടകം ഇനി ഇറക്കരുത്. ആ ചീട്ട് മാറ്റി കളിക്ക് ആരാണെങ്കിലും ശരി. പിന്നെ ഈ അയോധ്യ പരിസരത്തുള്ള മനുഷ്യർക്ക് ഇത്രയും വലിയ താല്പര്യമൊന്നും ഇതിനോടില്ല. ഏതിനോട്? ഈ രാമക്ഷേത്രത്തിനോട് അവർക്കൊന്നും ഇല്ല. നിങ്ങൾക്ക് വെറുതെ ഒരു വോട്ട് ബാങ്കാണ്. അതിന് ആ കാണിക്കുന്ന അതേ ഇത് ഇവിടെയും കൂടെ നിങ്ങൾ എന്തെങ്കിലും ഒരു ശകലമെങ്കിലും നിങ്ങൾ കാണിച്ചു. നിങ്ങൾ കപടരാണ് അത് നമുക്കറിയാം, പക്ഷെ എങ്കിലും ഒരു അല്പമെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യേ. നിങ്ങൾക്ക് വേണ്ടി ഹിന്ദു എന്ന് പറയും, BJP ആണെന്ന് പറയും, സംഘിയാണെന്ന് പറയും, RSSന്റെ പേരും പറഞ്ഞെടുക്കുന്ന ഈ പാവം നമ്പൂതിരിമാര്, അവർക്ക് വേണ്ടി എന്തെങ്കിലും നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീയൊക്കെ പിന്നെ എന്തിനാടാ ഈ ഹിന്ദുവിന്റെ രക്ഷകരെന്ന് പറഞ്ഞ് നടക്കുന്ന BJP RSS കഴുതകളെ, യൂസ്ലെസ്.